ഹലോ സാർ. ഓക്കെ, സ്ഥിരമായിട്ട് IFFK വരാറുള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആണ് ഇപ്പം പ്രിവ്യൂ കഴിഞ്ഞ പടം ആവാസ് ഒഴിയുമെന്നാണ് സാർ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയാണ്? ഭയങ്കര രസമുള്ള പടമാണ്. ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ അവർ എനിക്കറിയാം അവരുടെ അവരെന്ത് പരിമിതികളിൽ നിന്നാണ് ആ ഷൂട്ട് ചെയ്തത് പടം. പക്ഷെ എന്നിട്ട് പോലും അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. അത്രയും ആ സിനിമ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? മെസ്സേജ് അല്ല, ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. ആ തീർച്ചയായിട്ടും മെസ്സേജസ് സംഭവങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അത് എടുത്തേക്കുന്ന രീതി, അത് കൺസീവ് ചെയ്തേക്കുന്ന രീതി, അതൊക്കെയാണ് എനിക്കൊന്നും ഒരു എന്തായാലും തികച്ചും വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും സിനിമാസ് കാണാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇനിയിപ്പം അറിയില്ല. ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ പടങ്ങൾ ഇതിപ്പം നമ്മുടെ അത്രയും DOP ആയിട്ടും നമ്മുടെ ഡയറക്ടറായിട്ടൊക്കെ ഞാൻ ഭയങ്കര അത്രയും ക്ലോസ് ആയതുകൊണ്ട്. അല്ലാതെ സാറ്, സാറിന് പേഴ്സണലി ഏതെങ്കിലും പടം കാണാനായിട്ട് പ്ലാൻ? തീർച്ചയായിട്ടും വരണം. ഞാൻ ഇനിയിപ്പം ജസ്റ്റ് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ അച്ഛനുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമെല്ലാം കൊറോണ കാരണം അധികം വളരെയധികം ബുദ്ധിമുട്ടിയാണ്. പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് IFFK നടന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ കണ്ടിരുന്നു പടങ്ങൾ? ഇല്ല, ഞാൻ എനിക്കൊന്ന് വന്നിട്ട് ഒരു കുറച്ച് വർഷങ്ങളായി. ഇപ്പം വീണ്ടും തിരിച്ചു വരുന്നത് ഇപ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന IFFK ഭയങ്കര ആഘോഷമായിട്ടാണ് വരുന്നത്. ഫുൾ പാക്ഡ് ഓഡിയൻസ് ഒക്കെ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നു തോന്നുന്നു പടങ്ങൾ. പിന്നെ ഇത്രയും ആൾക്കാർ വരുന്നത്, ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും പേര് വന്നില്ല, അതൊരു വലിയ സംഭവം. ഇന്നലെ നമ്മുടെ ഇനാഗുറേഷന് ഭാവന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാവനയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് ലൈക്ക് ഫോർ ദി എൻറ്റയർ ഫിലിം ഫ്രണ്ടി. സോ ഇറ്റ്സ് ഗുഡ് തിങ്. ഹലോ സർ. ഹായ്. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കൊല്ലത്തിന് ശേഷം, ഈ കൊറോണ കാലത്തിന് ശേഷം, നമുക്ക് IFFK പഴയ ഒരു ഫീലിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആ പഴയ ഒരു വൈബിലോട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം എല്ലാം രണ്ട് മൂന്ന് സ്ഥലത്ത് സ്പ്ലിറ്റ് ആയി കിടന്ന IFFK ഇപ്പോൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെ തോന്നുന്നു? നന്നായിട്ടൊന്നും തോന്നുന്നു. കാര്യം ഈ കോവിഡിന് മാറിയതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു സ്പേസിൽ വരിക എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിപ്പം സാധിച്ചു എന്ന് കരുതുന്നു. പഴയ ക്രൗഡ് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. മാസ്കുകൾ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം വാക്സിനേഷൻ്റെയൊക്കെ ഒരു എഫക്റ്റിൽ നമുക്ക് ഇനിയും അടുത്ത വർഷം കുറച്ചും കൂടി ഇമ്പാക്റ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്രാവശ്യം മോഡി ഒഴിക്കും, ഒട്ടും കുറഞ്ഞില്ല എന്ന് തന്നെ തോന്നുന്നു. കാര്യം ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടത് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. പഴയതിനേക്കാൾ മികച്ചതായിട്ട്. സാർ, ഏതെങ്കിലും ഫിലിംസ് എല്ലാം എന്തെങ്കിലും കണ്ടായിരുന്നു? അല്ല, ഞാനൊന്നും കണ്ടില്ല. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാനൊരു വർക്കിൻ്റെ ഇടയിലാണ്. പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത പടത്തിൻ്റെ. ഫിലിം എന്തെങ്കിലും കാണാനായിട്ട് പ്ലാൻ? ഒന്നുമില്ല, ഞാൻ ഇപ്പം തന്നെ ഒരു മണിക്കൂർ പോയി. കുറച്ച് സുഹൃത്തുക്കൾ സ്ഥിരം വരുന്ന സുഹൃത്തുക്കളുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ IFFK എന്ന് പറയുന്നത് ഒരു സിനിമാ സംഘടനയ്ക്ക് അപ്പുറമായിട്ട് ഒരു സുഹൃത്ബന്ധം വളർത്തുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ കാണാം? അതെ, ഉറപ്പാണ്, ഉറപ്പാണ്. പലപ്പോഴും പലരും കാണുന്ന ഈ വർഷം ഒരു വർഷത്തെ ഈ ഗ്യാപ്പിൽ ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം വരുന്നത്. അപ്പോൾ ഈ രണ്ട് കൊല്ലക്കാലം നമ്മൾ കൊറോണ നഷ്ടപ്പെടുത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വൈബ്, ഒരു അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയോ മിസ്സിംഗ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ആ, ഉണ്ടായിരുന്നു. സ്വാഭാവികം ഉണ്ടാവുമല്ലോ. നമുക്കത് എന്തായാലും സിനിമകൾ കാണുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിലൊരു ഉത്സവാന്തരീക്ഷത്തിൽ നമ്മൾ സിനിമ കാണുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ പുതിയ വർക്ക് വരുന്നുണ്ട്, അന്താക്ഷരി വരുന്നുണ്ട്. അപ്പോൾ അന്താക്ഷരിയുടെ പുതിയ വിശേഷം? അന്താക്ഷരി സോണി ലിവിലാണ് വരുന്നത്. ഏപ്രിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ തന്നെ. അപ്പോൾ അത് ജിത്തു ജോസഫ് പ്രസൻറ്റ് ചെയ്യുന്ന മൂവിയാണ്. അപ്പം സൈജു ഗ്രൂപ്പ്, പ്രിയങ്ക, വിജയ് ബാബു, പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം അവിടെ ഉള്ളൊരു സിനിമയാണ്. ഒരു ഈ ലോക്ക്ഡൗണിന് ശേഷം എടുത്ത ആദ്യ സിനിമകളിൽ ഒന്നാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്തതാണ്, കുഞ്ഞ് ബഡ്ജറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കുഞ്ഞു പരിപാടി. അത് കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ എന്നുള്ളതാണ്. എത്തരത്തിലുള്ളൊരു കാഴ്ചാനുഭവമായിരിക്കും നമുക്ക് അന്താക്ഷരി? അന്താക്ഷരി വളരെ എന്താ പറയുക, ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാര്യം അതിനിങ്ങനെ ഒരു അന്താക്ഷരി വെച്ചൊരു ത്രില്ലർ മൂവി ചെയ്യുന്നത് നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് എന്തായാലും അത് കണ്ടവർക്കും പലപ്പോഴും അത് അങ്ങനെ വർക്കൗട്ടായിരുന്നു തോന്നുന്നു. അപ്പം ഈവൻ സോണി ഇല്ലെങ്കിൽ നമ്മളാ OTT പ്ലാറ്റ്ഫോമുകാരും അങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക്. ബാക്കി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടുവരുന്ന രീതിയിൽ കുറേ പുതിയ പുതിയ തീമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് അന്താക്ഷരി പ്രതീക്ഷിക്കാം? അതറിയില്ല, അത് പ്രേക്ഷകരല്ലേ പറയണ്ടേ, എനിക്കറിയില്ല. അപ്പം എല്ലാവരും നല്ല സിനിമകളല്ലേ ചെയ്യുന്നത്. അപ്പം അത് അതിൻ്റെ ഒരു വിധി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ. ഇപ്പോൾ മുൻകാല അനുഭവങ്ങൾ ഉണ്ടാവില്ല, മുൻകാലത്ത് കണ്ട സിനിമകൾ, ഇപ്പോൾ IFFK വന്ന് കണ്ട സിനിമകൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ സിനിമാ ലോകത്ത്, മലയാള സിനിമാ ലോകത്ത് എന്തെങ്കിലും ഒരു നമുക്ക് മാറി ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു വക ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഉറപ്പായിട്ടും ഉണ്ടാകുന്നുണ്ട്. കാര്യം ഇപ്പം ഞാൻ സിനിമ കണ്ട് IFFK കണ്ട് ആണ് സിനിമയിലോട്ട് വരണമെന്നുള്ള ആഗ്രഹമൊക്കെ തുടങ്ങിയതും പണ്ട് കാലത്ത്, ഈ തുടക്കകാലങ്ങൾ, എൻ്റെ തുടക്കകാലം IFFK തുടക്കകാലം എൻ്റെ ഒരുമിച്ചൊക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെ കണ്ടു പരിശീലിച്ച് തന്നെയാണ് നമ്മുടെ ഒരു സംസ്കാരവും സിനിമാ സംസ്കാരവും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയതും ഈ ഇൻ്റർനാഷണൽ സിനിമകൾ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക്, അതുപോലെ എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്കും ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് സിനിമയിലും വന്നിട്ടുണ്ട്. പല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, വലിയ രീതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകൾ ചെയ്യുന്ന
ടെക്നീഷ്യൻസും അഭിനേതാക്കളും എല്ലാം നമുക്ക് ഈ IFFK കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ഗുണമേ ചെയ്യുള്ളൂ എന്ന് എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം പുതിയൊരു ഒരു കാഴ്ചാനുഭവം മാത്രമല്ല അതൊരു അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ IFFK എപ്പോഴും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൂടിക്കൂടി വരുന്ന ആളുകളുടെ പങ്കാളിത്തം. ഇപ്പോൾ ഒരുപാട് യൂത്ത് നമ്മുടെ IFFKയിലോട്ട് വരുന്നുണ്ട്. ഒരുപാട് സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമയിലോട്ട് വരണം എന്ന് പറയുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. കൂടുതലും യൂത്താണ് വരുന്നത്. അവരോട് എന്താണ് പറയുന്നത്? സിനിമ ചെയ്യണം. അവർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് നാല് സൈഡിൽ നിന്നുണ്ട്. അവർക്ക് എന്ത് വേണം, ഒരു മൊബൈലിൽ വേണമെങ്കിലും അവർക്ക് സിനിമ ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടിയെന്നേ കരുതാൻ പറ്റുള്ളൂ. അപ്പം സിനിമ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളും നമുക്കതുപോലെ കൂടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ ഒരു IFFK അല്ല ഇതുപോലെ എല്ലാ ഫെസ്റ്റിവൽ വഴി കിട്ടുന്നതുകൊണ്ട് യുവാക്കൾക്ക് എന്തായാലും സിനിമ കൂടുതൽ ചെയ്യുന്നതിനുള്ള ഒരു ഗുണമേ ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ട് IFFK വരാറുണ്ടോ? സ്ഥിരമായിട്ട് വരാറുണ്ട്. എത്ര വർഷമായിട്ട് വരുന്നു? ഞാനൊരു അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്നു. ഇപ്പോൾ പലപ്പോഴായിട്ടാണ് വരുന്നത്. സാർ സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്തിൽ തന്നെയാണോ? ട്രിവാൻഡ്രത്തിൽ തന്നെ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ എല്ലാം കൊറോണയൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നടന്നിരുന്നത്. അപ്പോൾ സാർ ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യമായിരുന്നു. പിന്നെ ഗോവയിൽ പോയിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം. ഓക്കെ. ഇപ്പോൾ 2-3 കൊല്ലത്തിന് ശേഷം വളരെ വിപുലമായിട്ട് നടക്കുന്ന IFFK ഇപ്പോഴാണ്, 3 കൊല്ലത്തിന് ശേഷം ആക്ച്വലി പറയുകയാണെങ്കിൽ. അപ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ള ഒരു കൾച്ചറലായിട്ടുള്ള പരിപാടികൾ ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. അപ്പം നമ്മളെപ്പോഴുള്ള ആളുകൾ തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ലോകത്തുള്ള സിനിമകളിലും ആളുകളുടെ ചിന്താഗതിയിലും ആളുകളുടെ ജീവിത രീതിയിലും ഒക്കെ വരുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. സിനിമകളിലൂടെ തന്നെയാണ് നമുക്കത് ഏറ്റവും അടുത്തറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അവസരം നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇതിലൂടെ കാണുന്ന മൂവികൾ കൊണ്ട് നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ യൂത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു? തീർച്ചയായിട്ടും. കല എന്ന് പറയുന്നത് സട്ടിലായിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു കാര്യം പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ തന്നെ ഒരാൾ കൺവിൻസ്ഡ് ആവാനുള്ള സാധ്യത കുറവാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അയാൾക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ, അയാൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ, അയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ മനസ്സിൽ ആ ചിന്ത കിടക്കും. തീർച്ചയായിട്ടും കലകൾ എല്ലാ രീതിയിലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും സിനിമകൾ കണ്ടായിരുന്നോ? ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കാണാൻ പറ്റില്ല. ഇപ്രാവശ്യം നമ്മുടെ പടം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ പുറകെയൊക്കെയാണ്. സാറിൻ്റെ സിനിമ എങ്ങനെ ആൾക്കാർ വീക്ഷിക്കുന്നു എന്ന്? അതായത് ഇന്ന് വൈകിട്ടാണ് അതിൻ്റെ ഷോ ഉള്ളത്. പ്രാപ്പട എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഷോ. അത് കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഒരു റെസ്പോൺസ്. അത് കാണാൻ പോകുന്ന ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണം തന്നെയാണ് സിനിമ. റോട്ടർഡാമിൽ സെലക്ട് ആയ പടമാണ്. അതിനുശേഷം ഇവിടെയാണ്. അപ്പം നമുക്ക് നേരിട്ട് റോട്ടർഡാമിൽ കൊറോണ ആയത് കാരണം നമുക്ക് ഇപ്രാവശ്യം ഓൺലൈനായിരുന്നു പരിപാടി. ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ മാറി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി കാണാനും ആളുകളുടെ റെസ്പോൺസ് അറിയാനും പറ്റുന്ന ഫസ്റ്റ് അവസരമാണിത്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. പ്രാപ്പട എന്ന് പറയുന്ന മൂവിയിലൂടെ എന്ത് മെസ്സേജാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ? ഒരു ആ സിനിമയിൽ നിന്ന് പലപ്പോഴും സിനിമ പോലുള്ള ആർട്ട്ഫോമിൽ നിന്ന് ആളുകൾ ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളിലാണ് അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളൊരു മെസ്സേജായിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അതിന് ലെയർഡായിട്ടുള്ള ഒരുപാട് സൂചകങ്ങളുണ്ട്. പക്ഷേ ആളുകൾക്ക് എല്ലാവർക്കും അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതിനനുസരിച്ച് ആളുകൾ ഓരോന്നും അതിനനുസരിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. വേറെ ഏതെങ്കിലും സിനിമാസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കാണാനായിട്ട്? കാണാനായിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്ന് ഫുൾ ഇരുന്ന് ഏതൊക്കെ കാണണം എന്നുള്ളതെന്ന് നോക്കാനായിട്ട്. ഹലോ സാർ, ഇപ്പോൾ എന്നിവരെന്ന് പറഞ്ഞ പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എന്താണ് പറയാനുള്ളത്? പടം കഴിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട്. കണ്ടിറങ്ങി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞു. അത് തന്നെ സന്തോഷം. കൂടാതെ തന്നെ കുറേ പുതിയ ആൾക്കാരുണ്ട് ഇതിൽ, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യാ, സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വലിയ ഓഡിയൻസിൽ ഈ സിനിമ കാണുന്നതും ഈ എല്ലാവരുടെയും റെസ്പോൺസ് കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഞങ്ങൾ ആഗ്രഹം ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ വന്നിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നല്ലേ എന്നൊക്കെ. പിന്നെ IFFK കിട്ടിയത് ഭയങ്കര ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സത്യത്തിൽ ഐ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പുതിയ പ്രോജക്ട്സ് ഇപ്പോൾ കോബ്ര എന്ന് പറയുന്ന പടം തമിഴ്, അത് ഹോപ്പ്ഫുള്ളി ഏപ്രിൽ മെയ്യിലാണ് റിലീസ്. അത് കഴിഞ്ഞിട്ട് മലയാളം ഇപ്പോൾ ഷൂട്ടിങ്ങിനെ തുടങ്ങിയിട്ടുള്ളൂ.